നമസ്കാരം. ഇത് ഞങ്ങളുടെ 14-ാമത്തെ എപ്പിസോഡാണ്. കറ്റത് കയ്യളവ്, കല്ലാത്തത് കടലടവ്. ഇതൊരു തമിഴ് പഴമൊഴിയാണ്. അതായത് നമുക്കറിയാവുന്ന അറിവുകൾ ഈ കയ്യോളം ഉള്ളൂ എന്നാണ്. ഒരു പിടി മാത്രമേ ഉള്ളൂ. നമ്മൾ അറിയാനിരിക്കുന്ന അറിവുകള് കടലോളം ഉണ്ട് എന്നാണ്. അതാണ് പറയുന്നത്, കറ്റത് കയ്യളവ്, കല്ലാത്തത് കടലടവ് എന്ന്. ഇപ്പോ ഇത് ഞങ്ങളുടെ 14-ാമത്തെ എപ്പിസോഡാണ്. ഈ 14-ാമത്തെ എപ്പിസോഡിലും ഞങ്ങൾ പങ്കുവെക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ എന്ന് വെച്ചാല്, ഞങ്ങൾ അനുഭവിച്ച ജീവിതങ്ങൾ, ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ, ഞങ്ങളോട് പങ്കുവെക്കുന്ന പല അനുഭവങ്ങൾ, പിന്നെ നമ്മൾ നേരിട്ട് കണ്ടും കേട്ടും അറിയുന്ന ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ പുസ്തകങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ, അതിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ ഇന്ന് നമ്മുടെ ലോകത്ത് നേരിടുന്ന ചില യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നമ്മൾ പങ്കുവെക്കുന്നത്. അറിവ് എന്ന് പറയുമ്പോൾ പലരിൽ നിന്നും നമുക്ക് ലഭിക്കും. ഒരു കൊച്ചു കുട്ടിയിൽ നിന്ന് പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. ഒരു പിച്ചക്കാരിൽ നിന്ന്, പലരിൽ നിന്നും, വളരെ നിസ്സാരവൽക്കരിച്ച് നിസ്സാരമായി കാണുന്ന പലരിൽ നിന്ന് പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഒരു കൊച്ചിയെ നമ്മളൊരു ഉറുമ്പിനെ ഒരു മണിക്കൂറുകളോളം ഒന്ന് വീക്ഷിച്ചു കൊണ്ടിരുന്ന നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ലഭിക്കുന്ന അറിവുകൾ, അല്ലെ, നമ്മൾ ആരിൽ കിട്ടുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് അത് സ്വീകരിച്ച് നമ്മൾക്ക് ലഭിക്കുന്ന ബോധ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, പെരുമാറുമ്പോൾ മാത്രമാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യനായിട്ട് മാറുന്നത്. മനുഷ്യനെ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, എല്ലാവരും ചിന്തിക്കും മനുഷ്യനായി മാറുക എന്ന് പറയുമ്പോൾ ഒരു വലിയ ആഡംബര കാറോ അല്ലെങ്കിൽ കോടികളുടെ സമ്പത്തോ ഉണ്ടാകുമ്പോൾ അവൻ മനുഷ്യനായി മാറുന്നു എന്നുള്ളതാണ് എന്ന് കരുതുന്ന ചിലരുണ്ട്. അത് തെറ്റായ ധാരണയാണ്. മനുഷ്യൻ, യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കുറവുകൾ, അതായത് നമ്മുടെ കൂടെയുള്ളവ മറ്റുള്ളവരുടെ കുറവുകൾ ആയിരിക്കുന്ന ആ അവസ്ഥയെ തന്നെ ഉൾക്കൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് യാതൊരുവിധ കണ്ടീഷനും ഇല്ലാതെ അവരെ നമ്മൾ ഉൾക്കൊണ്ട് സ്നേഹിക്കാൻ പറ്റുമ്പോഴാണ് ഒരാള് യഥാർത്ഥത്തിൽ മനുഷ്യനായിട്ട് മാറുന്നത്. പ്രത്യേകം അത് ശ്രദ്ധിക്കുക. ഇന്നത്തെ സബ്ജക്ട് എന്താണെന്ന് വെച്ചാൽ, സബ്ജക്റ്റോട്ട് കിടക്കട്ടെ ചേട്ടാ, സബ്ജക്ട് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, സബ്ജക്ട് എന്താണെന്ന് വെച്ചാല്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് കുറെ കോൾസ് ഒക്കെ ഞാൻ റിസീവ് ചെയ്തതിൽ ഏറ്റവും പ്രധാനമായിട്ട് വന്ന കുറെ കോൾസ് ഉണ്ട്. അതിലെല്ലാം ഡിവോഴ്സിന്റെ വക്കിലെത്തിയ കുറെ കപ്പിൾസിന്റെ കോൾസ് ആയിരുന്നു. ഈ കാലത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 10 വർഷത്തിന്റെ ഇടയിൽ ഈ ഡിവോഴ്സിന്റെ എണ്ണം ഒരുപാട് കൂടുതലാണ്, ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ അവർ കാരണമായി കണ്ടത് സോഷ്യൽ മീഡിയ തന്നെയാണ്, അത് ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ. അപ്പൊ പ്രവാസികളായിരിക്കുന്ന പല ഭർത്താക്കന്മാര് അല്ലെങ്കിൽ ഭാര്യമാരാണെങ്കിൽ തന്നെയും അവർ പറയാണ്, പ്രവാസികളല്ലെങ്കിൽ നാട്ടിൽ പോലെ തന്നെയാണെങ്കിൽ പറയുന്നത്, എന്റെ ഭാര്യ ഒരു 12-1 മണി വരെ ഓൺലൈനിൽ കാണാം, വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും മെസ്സഞ്ചറിലാണെങ്കിലൊക്കെ. അതുപോലെ തന്നെ ഭർത്താവും ഓൺലൈനിൽ കാണാം, ഇത് ആരോടാണ് ഈ ചാറ്റ് ചെയ്യുന്നത് എന്നുള്ള സംശയങ്ങളും, ആ സംശയം കൂടുതലായി. പിന്നെ ഡിവോഴ്സിന്റെ വക്കിലെത്തുന്ന ഒരുപാട് കേസാണ്. അപ്പൊ കോള് എന്തായിരുന്നു വെച്ചാല്, ഭർത്താവിന് ഭാര്യ ഓൺലൈനിലാണെന്നൊരു ഭയങ്കര സംശയം, ഫുൾ ടൈം. അതുകൊണ്ട് ഒരിക്കലും ഭർത്താവ് അവരുടെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തു, അതായത് വൈഫിന്റെ ഫേസ്ബുക്കിന്റെ പാസ്വേഡ് എങ്ങനെയോ രഹസ്യത്തിൽ ഹാക്ക് ചെയ്തിട്ട് ഒറ്റിയെടുത്തിട്ട് അവര് അയാൾ എന്ത് ചെയ്യുന്നറിയാവോ, ആ ഭർത്താവ് എന്ത് ചെയ്യുന്നറിയാവോ, ഭാര്യയുടെ എല്ലാ സുഹൃത്തുക്കൾക്കും മെസ്സേജ് അയച്ചു തുടങ്ങി. ഭാര്യയുടെ സുഹൃത്തുക്കളൊക്കെ ഇത് ഭാര്യയാണ് ഇവളാണ് അയക്കുന്നതെന്ന് വിചാരിക്കുന്നത്. അതെ അതെ, അതിലൊരു 10 കുറച്ച് പ്രായമുള്ള 10-45-50 വയസ്സ് മധ്യവയസ്കനായ ഒരാളുണ്ട്. അവരെ അകന്ന് റിലേറ്റീവ് ആണെന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. പറഞ്ഞപ്പോ കൊച്ചിയെ മോളെ നിന്ന് വിളിക്കുമായിരുന്നു അത്ര. അത് ഭർത്താവ് തെറ്റിദ്ധരിച്ചു, അത് എന്തിനാ അദ്ദേഹം അങ്ങനെ വിളിക്കണം. എന്നിട്ട് ആ ഭർത്താവ് ആ കുട്ടി ഭാര്യ ചാറ്റ് ചെയ്യുന്ന പോലെ ഹായ് ഭാര്യ എന്നൊക്കെ പറഞ്ഞ് ചാറ്റ് ചെയ്ത് കുറച്ച് ലൈൻ വിട്ടി സംസാരിച്ചു. ഓക്കേ, അതായത് ഇച്ചിരി ഇഷ്ടം പ്രകടിപ്പിക്കുന്ന തരത്തിൽ ഇവള് സംസാരിക്കുന്നതാണെന്നാണ് അയാൾ വിചാരിക്കുന്നത്. സത്യത്തിൽ ഇത് കെട്ടിയവനായിരുന്നു. അപ്പൊ ആൾക്കൊരു ക്യൂരിയോസിറ്റി, മനുഷ്യനല്ലേ, സ്വഭാവ ക്യൂരിയോസിറ്റി വന്നു. ക്യൂരിയോസിറ്റിയിൽ ആൾ എന്ത് ചെയ്തു, ആളും തിരിച്ച് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അത് വളരെ പ്രശ്നത്തിലോട്ടിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹം വേറെ പലരോടും ഇങ്ങനെ ചാറ്റ് ചെയ്തു. അപ്പൊ ക്യൂരിയോസിറ്റി കൊണ്ട് പലരും തിരിച്ചും ചാറ്റ് ചെയ്തു. ഇതൊക്കെ ആളൊരു വലിയ സംഭവമായിട്ട് എടുത്തിട്ട് ഭാര്യയുടെ ഈ ഭർത്താവ് ഫേസ്ബുക്ക് ഞാൻ ഹാക്ക് ചെയ്തു, ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ സംസാരിക്കുന്നു, അതുകൊണ്ട് നിനക്ക് ഒരുപാട് കാമുകിമാരുണ്ട്, കാമുകന്മാരുണ്ട്, നിന്നെ വിശ്വസിക്കാൻ കൊള്ളൂല എന്നും പറഞ്ഞ് വലിയ കുടുംബത്തിലെ മൊത്തം പ്രശ്നം ഉണ്ടാക്കി അവസാന ഡൈവോഴ്സിന് ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇതിപ്പോ
ഒരു കോളാണ് ഇതുപോലെയുള്ള ആയിരക്കണക്കിന് കോൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തു. എന്നിട്ട് അവസാനം എന്താണ് ജിജിക്ക് പറയാൻ? അവസാനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തില് സത്യം പറഞ്ഞാൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകണം. ആ വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് ഈ സംശയം കൂടുതലാവുകയും ഇങ്ങനെ ഭാര്യനെ ഒറ്റിക്കൊടുക്കാന രീതിയിൽ അല്ലെങ്കിൽ ഇത്രയൊക്കെ വൾഗറായിട്ടുള്ള മെസ്സേജ് അയച്ചിട്ട് അവളെ ചീത്തയാണെന്ന് സ്വയം വിശ്വസിപ്പിക്കുകയാണ്. അപ്പൊ അതിന് ചേട്ടയ്ക്ക് എന്താ പറയാനുള്ളത്? നമ്മൾ ഈ കാലഘട്ടത്തിൽ വിശ്വസ്തതയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്, എത്രത്തോളം നമുക്ക് വിശ്വസ്തരായിരിക്കാം, അതിന് എന്തെങ്കിലും ടിപ്പുകൾ? വിശ്വസ്തത കുടുംബത്തില് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം നല്ല വിശ്വസ്തത വേണം. അത് നഷ്ടപ്പെടുന്നതാണ് ഇപ്പോഴത്തെ ഈ ഡൈവോഴ്സിന്റെ കാരണം. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നാണ് ചോദ്യം അല്ലേ? വിശ്വാസത്തെ കുറിച്ച് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താന്ന് പറയാം. ഇപ്പോ മുസ്ലിമീങ്ങളുടെ പരിശുദ്ധ ഖുർആന്റെ 5-ാം അധ്യായം സൂറത്ത് മായിദ അതിന്റെ 23-ാമത്തെ വാക്കില് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ആയത്തിന്റെ ലാസ്റ്റ് ഭാഗം പറയാണ്, അല്ല പറയാ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എല്ലാ കാര്യവും എന്നിൽ ഭരമേൽപ്പിക്കണം എന്ന്. അള്ളാഹുവിന് പറയാനുള്ളത് ഓരോ മുഅ്മിനും ഓരോ മുസ്ലിമും പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കേണ്ടത് അള്ളാഹുവിലാണ്. എന്തിനും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തവക്കൽ തു അലല്ല എന്ന് പറയണം. തവക്കൽ തു അലല്ല, എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു. അവനൊരു ബിസിനസ്സിന് പോകുമ്പോ, അവൻ വീട് വിട്ട് ഇറങ്ങി പോകുമ്പോ, എന്ത് ചെയ്യുമ്പോഴും തവക്കൽ തു അലല്ല, എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു എന്ന് പറഞ്ഞു വേണം ചെയ്യാൻ. അതൊരു നല്ല പ്രാർത്ഥനയാണ്, നല്ലൊരു തസ്ബീഹാണ്. എല്ലാവരും അത് ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി സുഭാഷിതങ്ങൾ, ബൈബിളിൽ നമ്മൾ സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ വേണം ആശ്രയിക്കാൻ, ട്രസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വിശ്വസിക്കാൻ. നമ്മുടെ സ്വന്തം കഴിവിലും അറിവിലും നമ്മൾ ആശ്രയിക്കരുത്. അങ്ങനെ ആശ്രയിക്കുന്നവർ പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെട്ടു. അതായത് എന്റെ ഭാര്യ തെറ്റായി പോകുമോ, നന്നായി പോകുമോ എന്ന് ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് ആശ്രയിച്ചാൽ ഇതുപോലെയുള്ള ഫേസ്ബുക്ക് ഹാക്കിങ്ങിലേക്കും പോകും, അവസാനം ഡൈവോഴ്സിലേക്കും പോകും. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ പോലും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ വല്ല തെറ്റ് ചിന്തയുള്ള ഭാര്യയാണെങ്കിൽ പോലും മാറി വരും എന്ന് സാരം. അപ്പൊ എന്തിനും ദൈവത്തെ വേണം ആശ്രയിക്കാൻ എന്ന് ബൈബിള്. ഇത് രണ്ടും കൂടാതെ നമ്മൾ വേദാന്തം ഹിന്ദുമതത്തില് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. മലയാളത്തിൽ വിശ്വാസം എന്നൊരു വാക്കേ ഉള്ളൂ. ഇംഗ്ലീഷിൽ ഫെയ്ത്ത്, ബിലീഫ്, ട്രസ്റ്റ് എന്തെല്ലാം വാക്കുകളുണ്ട് എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഇതിന് രണ്ട് വാക്കുണ്ട്. വിശ്വാസ എന്നൊരു വാക്കുണ്ട്, അതുകൂടാണ്ട് ശ്രദ്ധ എന്നൊരു വാക്കുണ്ട്. ശ്രദ്ധ, ഈ ശ്രദ്ധ എന്നത് ട്രസ്റ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിന് ഉപയോഗിക്കുന്നത് സംസ്കൃത വാക്കാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ വേദാന്തം അനുസരിച്ച് ശ്രീല പ്രഭുഫാദറിന്റെ ഹരേ കൃഷ്ണ മൂവ്മെന്റ് ആയാലും, ഇനി അതല്ല എങ്കിൽ എന്താ പറയാ, ശ്രീരാമകൃഷ്ണന്റെ മിഷൻ ആണെങ്കിലും, അവരൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഹിന്ദുയിസം അല്ലെങ്കിൽ വേദാന്തം ദൈവ കേന്ദ്രീകൃതമല്ല. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, മറിച്ച് അത് സെൽഫ് കേന്ദ്രീകൃതമാണ്. ഓരോരുത്തരും അവനവനിൽ തന്നെയാണ് ഒരു വിശ്വാസം വേണ്ടത്. എനിക്ക് എന്നിൽ ഒരു വിശ്വാസം വേണം. ഞാൻ ആരെയും ചതിക്കില്ല, ഞാൻ വഞ്ചിക്കില്ല, ഞാൻ നശിച്ചു പോകില്ല, എനിക്ക് ആക്സിഡന്റ് ഉണ്ടാവില്ല, എനിക്ക് രോഗം ഉണ്ടാവില്ല എന്ന് എന്നിൽ തന്നെയാണ് ഞാൻ ആദ്യം ഒരു വിശ്വാസം ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് അവർ പറയുന്നത്, ഹിന്ദുയിസം പറയുന്നത്. അപ്പം ബൈബിളും ഖുറാനും അനുസരിച്ച് നമ്മൾ ദൈവത്തിൽ വേണം സകലതും ആശ്രയിക്കാൻ, ദൈവം ക്രമീകരിക്കും. പക്ഷെ ഈ വേദാന്തത്തിന്റെ ഒരു ഭാഗം, എല്ലാം അല്ല ഞാൻ പറയുന്നത്, ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്, ഐ ക്യാൻ, എനിക്ക് തന്നെ ഞാൻ വിശുദ്ധനായി മാറും, ഞാൻ ചീത്തയാവില്ല എന്നുള്ള വിശ്വാസം വേണം. ഇത് മതപരമായിട്ട് സ്പിരിച്വൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. എന്നാൽ ഇനി സൈക്കോ സ്പിരിച്വാലിറ്റിയിൽ ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യണം, ഏറ്റവും ഇമ്പോർട്ടൻസ്. കാര്യം എല്ലാം മതം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ സൈക്കോ സ്പിരിച്വാലിറ്റി ഉൾക്കൊള്ളാൻ പറ്റുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വിശ്വാസ്യത നഷ്ടപ്പെടാതിരിക്കാൻ ആദ്യം വേണ്ടത് ഒരു ട്രാൻസ്പെറൻസിയാണ്, ട്രാൻസ്പെറൻസ്, സുതാര്യത. അതായത് എന്റെ എല്ലാ രഹസ്യവും നീ അറിഞ്ഞോട്ടെ, നിന്റെ എല്ലാ രഹസ്യവും ഞാൻ അറിഞ്ഞോട്ടെ, നീ അറിയാതെ ഞാൻ എന്തിനും ചില രഹസ്യം സൂക്ഷിക്കണം. ഉദാഹരണത്തിന്, എനിക്ക് ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് ഉണ്ട്, അതിന്റെ പാസ്വേഡ് നിനക്ക് തരുന്നു, നിനക്ക് ഫേസ്ബുക്ക് ഉണ്ട്, അതിന്റെ പാസ്വേഡ് ഞാൻ ഉപയോഗിക്കുന്നു, എന്റെ മൊബൈൽ പലപ്പോഴും നിന്റെ കയ്യിലേക്ക് തരുന്നു, നിന്റെ മൊബൈൽ പലപ്പോഴും എന്റെ കയ്യിൽ തരുന്നു. വാട്ട് ഈസ് റോങ് ഇൻ ഇറ്റ്? എന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ നീ അറിയുന്നു, നിന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ ഞാനും അറിയുന്നു. ആ ഒരു ഫുൾ ട്രാൻസ്പെറൻസി ഓരോ കുടുംബത്തിലും ഉണ്ടെങ്കിൽ വിശ്വാസം നഷ്ടപ്പെടാതെ ഇങ്ങനെ ഡൈവോഴ്സിലൊന്നും എത്താതെ നമുക്ക് നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അറ്റ്ലീസ്റ്റ് മക്കളെ ഉദ്ദേശിച്ചിട്ട് സത്യമാണോ ഈ കാലഘട്ടത്തിൽ? എന്തുകൊണ്ട്? അതാണ് ആകണം. കാരണം എന്താണെന്നറിയോ, രണ്ടുപേരും ഒന്നാകാനല്ലേ വചനം പറയുന്നത്. When you become one, ഈ രണ്ടായിട്ട് നിൽക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ലിവിംഗ് ടുഗെദർ ആകുമ്പോ പ്രശ്നമാണ്, ലിവിംഗ് ആസ് വൺ എന്ന് പറയുമ്പോ ഈ പ്രശ്നം വരില്ല.
ഫോർ മീ ടിൽ ടുഡേ ഐ കുഡ് ഐ ഡിഡ് നോട്ട്. അതായത് നമ്മൾ ഒന്നിച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്വേഡ് കൈകാര്യം ചെയ്ത് തന്നെ നമ്മൾ ജീവിച്ചത്. ആ ഒരു ജീവിതം തന്നെ വന്നാലാണ് കുടുംബത്തിൽ ഏറ്റവും നല്ല ഒരു സന്തോഷം ഉണ്ടാകുക. അത് നമ്മൾ സൂക്ഷിക്കുക. രണ്ടാമത് ഒന്നെന്നാണെന്നറിയോ, നിന്നോടുള്ള വിശ്വസ്തതയ്ക്ക് വിഘാതമായി ഞാൻ എന്തെങ്കിലും ചെയ്തു പോയെന്ന് തിരിച്ചറിഞ്ഞാൽ ഞാൻ വന്ന് സോറി ചോദിക്കുക, മാപ്പ് ചോദിക്കുക. ഇനി നീ എന്നോടുള്ള വിശ്വസ്തതയ്ക്ക് വികാരമായി എന്തെങ്കിലും ചെയ്തു പോയി, എന്നോട് പറയാതെ എവിടെയെങ്കിലും പോയി, അല്ലെങ്കിൽ എന്ത് കാശ് ദുരുപയോഗിച്ചു, ഇനി അല്ലെങ്കിൽ ആരെങ്കിലും സഹായിച്ചു, ഇനി അല്ലെങ്കിൽ ആരോടെങ്കിലും ചാറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും റോങ് കോളോ, എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ഉടനെ വന്നിട്ട് ഉടനെ വന്നിട്ട് ഞാൻ കണ്ടുപിടിക്കാൻ വെയിറ്റ് ചെയ്യരുത്. കണ്ടുപിടിക്കുമ്പോഴേ ആൾക്ക് വൈരാഗ്യമാണ്. അല്ല, അത് ഞാൻ എന്റെ കൂട്ടുകാരോട് പറയാം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സിനിമ കാണാൻ പോയി. കണ്ട സിനിമയുടെ പേരെന്തായിരുന്നു? മുന്തിരി വള്ളികൾ തിളിർക്കുമ്പോൾ. അതിനകത്ത് നല്ല രസമാണ്. അതായത് ഈ മേനു, എന്താ പേരെന്തായിരുന്നു? അനൂപ്മേൻ. അനൂപ്മേനോരുമായുള്ള കൂട്ടുകെട്ടിൽ കുറെ കാമുകിമാരോട് ഇങ്ങനെ പഞ്ചാര അടിച്ച് സംസാരിച്ച് പോകുന്ന അവസാനം അനൂപ്മേൻ ഒരു ആക്സിഡന്റ് ഒക്കെ ഇതിന്റെ ഇടയിൽ വരുന്നു. ഇങ്ങനെയൊക്കെ പ്രശ്നം വന്ന് മോഹൻലാൽ അവൻ ചെയ്ത തെറ്റ് ഭാര്യയോട് തുറന്നു പറയുന്ന ഒരു രംഗമുണ്ട്. അത് പറയുമ്പോഴേക്കും ആ വീട് സ്വർഗമാകുകയാണ്. പിന്നെയാണ് അവിടെ സെക്കൻഡ് ഹാഫില് ലൈഫ് ശരിക്കും പറഞ്ഞ് കാണിക്കുക. മാത്രമല്ല അതിനകത്ത് ഒരു രംഗമുണ്ട്, അവസാനം ഈ പെണ്ണ് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ വിളിക്കുന്നെന്ന് എനിക്കറിയായിരുന്നു, എന്നെയും വിളിച്ചു മൂന്ന് പേരെന്ന് പറയുന്ന ഒരു രംഗമുണ്ട് ഇല്ലേ. അപ്പൊ ആ ട്രാൻസ്പെറൻസി, അതാ സിനിമ വളരെ നല്ലൊരു സിനിമയാണ് കുടുംബമായി കാണാൻ. അത് തെറ്റില്ല, കാര്യം ഐ ലൈക്ക് ഇറ്റ്. എനിക്കത് ഇഷ്ടമായി. ചില കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്, ഓരോ കാഴ്ചപ്പാടാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ആ സുതാര്യത നിലനിർത്താൻ നമ്മൾ അപ്പോളജി ചോദിക്കേണ്ടടുത്ത് നിർബന്ധമായും ചോദിക്കുക എന്നുള്ളതാണ്. അതിനൊരു മടി നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. മൂന്നാമത് എന്നാണെന്നറിയോ, ഇപ്പൊ എനിക്ക് സംഭവിച്ചിട്ട് കാര്യമാണ്. കൂട്ടുകാരോടാണ് പറയുന്നത്, ഞാൻ കുറച്ചു നാൾ മുമ്പ് എന്റെ വൈഫിന്റെ വാട്സപ്പ് നോക്കിയപ്പോ ഒരു ഗ്രൂപ്പ് കണ്ടു. ഗ്രൂപ്പിന് എന്തോ റയർ റോസ്, എന്തോ റയർ റോസ്. ഞാൻ നോക്കുമ്പോ കുറെ ആമ്പിള്ളേരും പെണ്ണുങ്ങളൊക്കെ ഗ്രൂപ്പിലുണ്ട്, കുറെ തമാശകൾ ചാറ്റ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒഫൻഡായി. ഞാൻ ചോദിച്ചു ഇതാരാ എനിക്ക്. അപ്പോ അന്നേരം ഒന്നും മിണ്ടിയില്ല, കാര്യം പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞ വഴക്കാവും. അന്ന് വൈകുന്നേരം ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ വൈഫിന്റെ അടുത്ത് വന്നിട്ട് ഈ എന്നിൽ നിന്ന് എന്റെ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആള് പറഞ്ഞു, ഞങ്ങള് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ചവരാണ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞങ്ങൾ വാട്സപ്പ് വഴിയും യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് സംഘം അങ്ങനെ ഞങ്ങൾ ഒന്ന് ഒരുമിച്ചതാണ്. ഞാൻ അവരോട് ചാറ്റ് ചെയ്യുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ട്? ഐ എക്സ്പെക്ട് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ എന്നൊരൊറ്റ വാക്ക് എന്റെ വൈഫ് പറഞ്ഞു. പിന്നെ ഞാൻ അതിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇതാണ് അപ്പം ഇങ്ങനെ തെറ്റ് എന്റെ ഭർത്താവ് തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മുൻകൂട്ടി പോയിട്ട് കാര്യം പറയാം. ആ തിരിച്ചറിയാനുള്ള പക്വത ഭർത്താവിനും വേണം, ഭാര്യയ്ക്കും വേണം. ഇപ്പം ഞാൻ ആരോടെങ്കിലും മിണ്ടുമ്പോൾ നീ തെറ്റിദ്ധരിക്കുന്നു തോന്നി, ഞാൻ നേരെ ആദ്യമേ നിന്നോട് വന്നിട്ട് സോറി കേട്ടോ, ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് ആണ്, പണ്ടുള്ളതാണ്, തെറ്റിദ്ധരിക്കേണ്ട. ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ്. അവർ പറയാതെ ഒളിച്ച് അയ്യോ ഭാര്യ എന്നെ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കോ ഭർത്താവ് തെറ്റിദ്ധരിക്കുമോ വെച്ച് നമ്മൾ ഒളിച്ചു വെച്ച് ഒളിച്ച് വെക്കുമ്പോഴാണ് തെറ്റിദ്ധാരണകൾക്ക് വരുന്നത്. സംശയമായി പിന്നെ നമ്മുടെ സംശയമാകുന്നു, നമ്മുടെ പുറകെ നടക്കുന്നു, ചെക്ക് ചെയ്യുന്നു. അനാവശ്യ മാത്രമല്ല അതിനകത്തൊരു കുഴപ്പമുള്ള എന്നറിയാം, നമ്മളിപ്പോ ഞാൻ നിന്നെ അവിശ്വസിച്ച് ചെക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ പ്രശ്നം എന്നറിയാം, പ്രകൃതിക്ക് ഒരു ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതായത് നീ പഴച്ചു പോയോ പോയോ എന്ന് ഞാൻ സംശയിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്റെ ആ ചിന്ത പ്രകൃതിയിലേക്ക് വരികയും അത് നിന്നിൽ ആവശിച്ച് ചീത്തയാവാൻ താല്പര്യമില്ലാത്ത നീ ഒരു പക്ഷെ ചീത്തയായി പോകും. അപ്പൊ അതിനുള്ളൊരു അവസരം, അതാണ് ഈ വേദാന്തത്തിൽ പറയുന്ന ഈ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം. എനിക്ക് എനിക്ക് എന്നിൽ തന്നെ ഒരു ആശ്രയം ഉണ്ടാവണം. യു വിൽ നെവർ ഗോ എന്നുള്ളൊരു ബോധ്യം ഓരോ ഭാര്യക്കും ഓരോ ഭർത്താവിനും ഉണ്ടാകണം എന്നുള്ളത് മൂന്നെണ്ണമാണ് പറഞ്ഞത്. നാലാമത്തത് എന്നാണെന്നറിയോ, വിശ്വാസം കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ പ്രോമിസുകൾ സൂക്ഷിക്കാൻ പഠിക്കണം. കീപ് യുവർ പ്രോമിസ്, വാക്ക് പാലിക്കുക. ഉദാഹരണത്തിന് ഞാൻ നിന്നോട് നിന്റെ അതെ കൊണ്ടുപോകാന്ന് നീ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ആവേശത്തിൽ പറഞ്ഞു, അവസാനം എന്റെ വെള്ളിയാഴ്ച ഞാൻ പറയണത് ഇത്രേ ഉള്ളൂ. അപ്പം ഒരു പ്രോമിസ്, ഭർത്താവ് ഒരു പ്രോമിസ് ഭാര്യ കൊടുത്താൽ അത് പൂർത്തിയാക്കണം, ഭാര്യ ഒരു പ്രോമിസ് ഭർത്താവിന് കൊടുത്താൽ പൂർത്തിയാക്കണം. അത് വലിയ, ഇപ്പൊ അപ്പം മരിച്ചു അമ്മ മരിച്ചു അതുകൊണ്ട് ആ സമയത്ത് സിനിമ കൊണ്ട്, ദാറ്റ് ഈസ് ഡിഫറെന്റ് കേസ്. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ പ്രോമിസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളിലുള്ള വാക്കിന് വിലയില്ലാതെ പോവുകയും നമ്മളിലുള്ള വിശ്വാസം അല്പം കുറഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ ലാസ്റ്റ് അല്ല അഞ്ചാമത്തെ ഒരു പോയിന്റ് പറയാനുള്ള എന്താണെന്നറിയോ, ബി ആൾട്രൂയിസ്റ്റിക് പേഴ്സൺ എന്ന് പറയും ഇംഗ്ലീഷിൽ. ആൾട്രൂയിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിഷ്കാമ കർമ്മ എന്ന് ഇന്ത്യൻ ഭാഷയിൽ പറയാം. അത് ബൈബിളിന്റെ ഭാഷയിൽ ഹെസദ് എന്ന് പറയാം. ഖുറാന്റെ ഭാഷയിൽ റഹ്മാൻ റഹീം എന്നുള്ളത് ഹെസദ് എന്നുള്ളത് ഹീബ്രു ആക്കാം. ഹെസദ് എന്ന് പറഞ്ഞാൽ
ആക്ട് ഓഫ് ചാരിറ്റി വിതൗട്ട് എക്സ്പെക്ടിങ് റിവാർഡ്, അതായത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യാൻ, എന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നിങ്ങൾ നന്മ ചെയ്യുക. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക, അങ്ങനെയല്ല. നിനക്ക് വേണ്ടി മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു, അത് നീ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഇവിടെ പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് പറയുന്നത്. ഭാര്യക്ക് അല്ലെങ്കിൽ ഭാര്യയുടെ ഫാമിലിക്ക് അനി അല്ലെങ്കിൽ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഫാമിലിക്ക് അല്ലെങ്കിൽ മക്കൾക്കൊക്കെ എന്തെങ്കിലും ഒരാൾ ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു സെൽഫിഷ് ലാഭം നോക്കാതെ ചെയ്യണം. അങ്ങനെ ലാഭം നോക്കുന്ന ആളാണ് ഭർത്താവ് എന്ന് തോന്നിയാൽ ഭാര്യക്ക് വിശ്വാസം നഷ്ടപ്പെടും. അതുപോലെ ഭാര്യ ലാഭം നോക്കുന്ന ആളാണെന്ന് ഭർത്താവിന് തോന്നിയാൽ ഭാര്യയിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. കച്ചവട സ്നേഹം, യെസ്, ഒരു ബാർട്ടർ സ്നേഹമായി, അങ്ങനെ ഒരു സംഭവം കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു അൾട്രൂയിസ്റ്റിക് പേഴ്സൺ ആയിട്ട് മാറാൻ ഓരോ സ്പൗസിനും പറ്റണം, അതായത് ഓരോ ദമ്പതിമാർക്കും പറ്റണം. അത് ഭർത്താവിന് മാത്രമല്ല, ഭാര്യക്കും, രണ്ടുപേർക്കുമാണ് ഈ പറയുന്നത്. ലാസ്റ്റ് പറയാനുള്ള എന്നറിയോ, ഓരോ പുരുഷന്റെയും ഹൃദയം ഒരു ബാങ്ക് അക്കൗണ്ട് ആണെന്ന് സൂക്ഷിക്കുക. ഒരു SBI ബാങ്ക് അക്കൗണ്ട്, ഓരോ സ്ത്രീയുടെ ഹൃദയം ഒരു ബാങ്ക് അക്കൗണ്ട് ആണ്. ആ ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നാന്നറിയോ, വിശ്വസ്തതയാണ്. അതായത് ഓരോ പ്രാവശ്യവും നല്ല നല്ല വിശ്വസ്തതയോടുകൂടെ പെരുമാറുമ്പോൾ ഞാൻ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ഒരു 1000 പ്രാവശ്യം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ചെറിയ അവിശ്വസത കാണിക്കുമ്പോൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്ത് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ അക്കൗണ്ടിലോട്ട്, അല്ലേ, വിശ്വസ്തത പാലിച്ച് നന്മ ചെയ്ത് സ്നേഹം വാരിയെടുത്ത് പിടിച്ചുപറ്റി ഒരുപാട് ഡെപ്പോസിറ്റ് ചെയ്ത ചെറിയ തെറ്റ് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഭാര്യയുടെ കയ്യിൽ നിന്ന് വരുമ്പോൾ അതൊരു വിഷയമായി എടുക്കില്ല. കാര്യം 1 crore ഡെപ്പോസിറ്റ് ചെയ്ത് കിടന്ന് 5000 വിഡ്രോ ചെയ്താൽ എന്ത് കുഴപ്പം? അപ്പൊ ഈ ഒരിക്കലും ഡെപ്പോസിറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് ചെറിയ ചെറിയ വിഡ്രോയിൽ വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കുടുംബ ജീവിതത്തിൽ നിർബന്ധമായും ഭാര്യയുടെ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് ഫുൾഫിൽ ചെയ്യാൻ, അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഭർത്താവും, ഭർത്താവിന്റെ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഭാര്യയും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്താൽ ചെറിയ ചെറിയ വിഡ്രോയിൽ കുടുംബത്തിൽ ഒരു പ്രശ്നമാവില്ല, ഡൈവോഴ്സിലേക്ക് പോകും. അതിൽ ഒന്ന് പോയാൽ, ഒരു മൈനസ് വന്നാല് 999. അപ്പൊ ഇപ്പൊ 5 points പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ദൈവത്തിൽ ആശ്രയിക്കുക, തവക്കൽ തുഅല്ലാഹ്. പിന്നെ നമ്മളിൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുക, ഒരു വിശ്വാസം ഉണ്ടാകുക. പിന്നെ അത് കൂടാതെ 5 points പറഞ്ഞു തന്നത് ട്രാൻസ്പെറൻസി, ക്ഷമ ചോദിക്കുക, ക്ലാരിഫൈ ചെയ്യുക, പ്രോമിസ് പൂർത്തിയാക്കുക, അതുപോലെ തന്നെ ഒരു നിഷ്കാമ കർമ്മം പാലിക്കുക, ലാസ്റ്റ് ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ പാലിച്ചാൽ 99% കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അവസാനം ജിജിക്ക് എന്തെങ്കിലും നമ്മളുടെ പ്രേക്ഷകരോട് പറയാനുണ്ടോ? ഒരു കൊച്ചു കഥയാണ് കേട്ടോ ഓർമ്മ വരണേ. എന്താണ് പറയാനുള്ളത്? കഥ എന്താണെന്ന് വെച്ചാല്, ഒരു ഗ്രാമത്തില് രണ്ട് പിച്ചക്കാര് ജീവിച്ചത്. രണ്ട് പിച്ചക്കാര്, ഒരാൾക്ക് അരയ്ക്ക് താഴെ സ്വാധീനമില്ല, കാല് തളർന്നതാണ്, നടക്കാൻ പറ്റില്ല, ഇരുന്ന് പിച്ചയാചിക്കുന്നു. ഒരാള് അന്ധനായിരുന്നു. അപ്പൊ രണ്ടുപേരും അടുത്തിരുന്നാണ് പിച്ചയെ തേടിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ആ ഗ്രാമത്തിൽ വലിയ ഒരു തീപിടുത്തം ഉണ്ടായി. ഇത് കാല് തളർന്ന ആള് കാണുകയാണ്, പക്ഷേ തീ പിടിച്ചുകൊണ്ടിരിക്കുന്നു, അധികം താമസിയാതെ തന്നെ അവരുടെ അടുത്തും തീ എത്തും, അവരുടെ കഥ കഴിയുമെന്നുള്ളത്. ഉടനെ അയാൾ അന്ധനായ മനുഷ്യനോട് പറയാണ്, സഹോദര, ഇവിടെ തീ, ഗ്രാമം മുഴുവൻ തീ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്, ആൾക്കാരെല്ലാം ഓടി രക്ഷപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഓടി രക്ഷപ്പെടണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്കാണെങ്കിൽ ഓടാനും പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോഴത്തേക്ക് അന്ധനായ മനുഷ്യൻ പറയാണ്, അയ്യോ സഹോദര, ഞാൻ എങ്ങനെ ഓടി രക്ഷപ്പെടുക? എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലല്ലോ, എനിക്ക് ദിക്കറിയില്ല, ഏത് വഴിക്ക് ഓടണമെന്നറിയില്ല. ഒരുപക്ഷെ ഞാൻ ഓടിയ തീയുടെ അടുത്തേക്കാണ് ചെല്ലുന്നതെങ്കിലോ, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം, കാല് തളർന്ന മനുഷ്യൻ പറയാണ്, എനിക്ക് കണ്ണ് കാണാം, എനിക്ക് വഴിയറിയാം, ദിക്കറിയാം, പക്ഷേ എനിക്ക് ഓടാനും പറ്റുന്നില്ലല്ലോ, എനിക്ക് നടക്കാൻ പറ്റില്ലല്ലോ, ഞാനും എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ട് ഒടുവിൽ ആ കാല് തളർന്ന മനുഷ്യൻ അന്ധനായ മനുഷ്യനോട് പറഞ്ഞു, ഒരൈഡിയയുണ്ട്, ഞാൻ നിന്റെ തോളിൽ കയറി ഇരിക്കാം, എന്നിട്ട് ഞാൻ വഴി പറഞ്ഞു തരാം, എല്ലാ ദിക്കും കാണിച്ചു തരാം, പക്ഷേ നിനക്ക് അപ്പൊ നടക്കുവാൻ പറ്റുമല്ലോ, ഞാൻ പറയുന്നത് വഴിക്കനുസരിച്ചിട്ട് നിനക്ക് നടന്നു പോകാൻ പറ്റും. ഈ കാല് വയ്യാത്ത ആളെ അന്ധൻ തോളയിലേറ്റി, അന്ധന്റെ കണ്ണിന് പകരം കാല് വയ്യാത്തവൻ ദിശ പറഞ്ഞു കൊടുത്തു, ദിശ പറഞ്ഞു, അന്ധൻ നടക്കുകയും ചെയ്തു. അങ്ങനെ സുരക്ഷിതമായ സ്ഥലത്തെത്തി എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നമ്മുടെ കുടുംബജീവിതത്തിലും സംഭവിക്കേണ്ടത്. പലർക്കും പല കുറവുകളൊക്കെ ഉണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടുകൊടുക്കുക. നിന്റെ കുറവിനെ ഞാൻ നികത്തുന്നു, എന്റെ കുറവിനെ നീ നികത്തുന്നു. അങ്ങനെയാണ് കുടുംബജീവിതം സക്സസ്ഫുൾ ആയി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. അങ്ങനെ
പോവുകയാണെങ്കിൽ മാത്രമാണ് ജീവിതം വിജയത്തിൽ എത്താൻ പറ്റുക. യെസ്, ലാസ്റ്റ് നിർത്തുന്നതിന്റെ മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. കുറേ പേര് ഇൻബോക്സിൽ മെസ്സേജ് അയച്ചിട്ട് പല ടോക്കുകളും മിസ്സായി, എല്ലാ ടോക്കുകളും എവിടെ കിട്ടും എന്ന് ചോദിക്കുന്നുണ്ട്. യൂട്യൂബിൽ എനിക്കൊരു ചാനലുണ്ട്, അത് വർഷങ്ങൾക്ക് മുമ്പ് ഓപ്പൺ ചെയ്ത ചാനലാണ്. നിങ്ങൾ പലരും എൻ്റെ പേരിൽ ടോക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതെല്ലാം എത്രത്തോളം ശരിയെന്നുള്ളത് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതല്ല, മാരിയോ ജോസഫ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മുഴുവനും കാണാൻ പറ്റും. അതിന് എളുപ്പ വഴി നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ബാറിൽ DR.MarioJoseph എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കിട്ടും. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ടോക്കുകൾ തമിഴിലുണ്ട്, മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, കന്നഡയിലുണ്ട്, കൊങ്കണിയിലുണ്ട്. അപ്പൊ പല ഭാഷകളിൽ നിങ്ങൾക്കത് അവൈലബിൾ ആണ്, നിങ്ങളത് യൂസ് ചെയ്യണമെന്ന് പറയുന്നു. പിന്നെ ഞങ്ങളുടെ മിഷൻ മറന്നിട്ടില്ല, ഫാമിലി വെൽനസ് സെന്റർ താമസിയാതെ കേരളത്തിലും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലേക്കും അത് വരും. അതിൽ ഞങ്ങൾ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്നു. കാര്യം നമ്മൾ സുഭാഷിതങ്ങൾ 3:5 മുതൽ പറയുന്നുണ്ട്, നീ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവവിചാരത്തോടെ ദൈവാശ്രയത്തോടെ ചെയ്താൽ ദൈവം അതിന് തുണക്കുന്നു. ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും എന്നും കൂടെ ഉണ്ടായിരിക്കണം. സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ. നമസ്കാരം. താങ്ക് യു.